എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടേസ്റ്റ് ഓഫ് ഹണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കേക്കിനും ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1 kg സ്പോഞ്ച് കേക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. 1 kg കേക്കൊക്കെ ആക്കണമെങ്കിൽ സെയിം ഇൻഗ്രീഡിയൻസ് എടുത്ത് ബേക്ക് ചെയ്ത് ഐസിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് 1 kg ആയി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ടും നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഒരിക്കലും അതേ കപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യാതിരിക്കുക. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് 1 cup മൈദ എടുക്കുക. ഇപ്പോൾ അത് 1 cup മൈദ ഞാൻ ഇതുപോലെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 teaspoon ബേക്കിംഗ് സോഡയും 1 teaspoon ബേക്കിംഗ് പൗഡറും 1 pinch ഉപ്പും കൂടിയും ചേർത്തെടുക്കുക. എന്നിട്ട് ഇത് 3 times നന്നായിട്ട് അരിച്ചെടുക്കുക. ഇങ്ങനെ അരിച്ചെടുത്താൽ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ ദാ നമ്മളെ ഫ്ലോർ മിക്സ് ഞാൻ നന്നായിട്ട് 3 times അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഈ ഒരു പാന്, ഞാനൊരു സോസ് പാനിലാണ് ഇത് റെഡിയാക്കുന്നത്. ഈ ഒരു സോസ് പാന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തും കാരണം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മളെ പാന് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്ത് മാത്രം ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി, സൈഡിലൊന്നും ആക്കണ്ട. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 muttas പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 teaspoonോളം വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആയി വരുന്ന വരെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ബീറ്റ് ആയതിന് ശേഷം ഇതിലോട്ട് 1/2 cup പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1¼ cup എടുക്കുക. അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ നമ്മളെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1½ cup ഓയിൽ ചേർത്തെടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എടുക്കുക. ഓയിൽ ചേർത്തതിന് ശേഷം അധിക സമയം ബീറ്റ് ചെയ്യേണ്ട. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇപ്പോൾ അതാ നമ്മളെ മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ 1 അരപ്പയിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ 1 spatula വെച്ചെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1½ cup പാല് കുറച്ച് ചേർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുത്തി ഇളക്കാതെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ബാക്കി ഫ്ലോർ മിക്സും കൂടി ചേർത്തുങ്കാൻ ഇതുപോലെ ചെയ്തെടുക്കുക. ബാക്കി വന്ന പാലും കൂടി ചേർത്തെടുക്കുക. 1/4 cup പാലും 1/4 cup ഓയിലുമാണ് ചേർത്തത്. ഫ്ലോർ മിക്സ് ചേർത്തതിന് ശേഷം നിങ്ങൾ ബീറ്റർ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ 30 seconds കൂടുതൽ മിക്സ് ചെയ്യാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ബാറ്റർ താഴ്ന്നു പോകും. പിന്നെ കേക്ക് ബേക്കായി വരുന്ന നേരം കേക്കിട്ട് പൊന്തി വരുമില്ല, കേക്ക് സോഫ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച ഈ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചെടുക്കുക നമ്മളെ ബാറ്റർ. ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് അടിച്ച് വെച്ചെങ്കിൽ ഞാനിത് സ്റ്റൗവിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാനൊരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നമ്മളെ ബാറ്റർ വെച്ചെടുക്കാം. എന്നിട്ട് ഇതാ ലോ ഫ്ലെയിമിൽ 25 മുതൽ 30 minutes വരെയാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം. ഇടയ്ക്ക് വന്ന് തുറന്ന് നോക്കാതിരിക്കുക. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ബാറ്റർ നമ്മളെ കേക്ക് താഴ്ന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ 25 minutes ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ അത് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ അത് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല.
ഇപ്പോൾ ഇത് ഒട്ടും മടക്കി പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടിയിൽ ഒരു സോസ് പാൻ വെച്ചതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ അതാ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് വട റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതൊരു കേക്കിനും ബേസായിട്ട് ഈ ഒരു വാനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാനും മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ ഐസിങ് ചെയ്യാനായി അല്ല ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് വട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ തയ്യാറെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം വരുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള കൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.